Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 11 കിച്ചൺ ടിപ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ടിപ്സ് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകും. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യൂ, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസോ അതുപോലെ പൊട്ടുന്ന കുപ്പിയോ ഒക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബ്രഷാണ് യൂസ് ചെയ്യാറ്. നമ്മൾക്ക് കുപ്പി കഴുകുന്ന ബ്രഷൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഉള്ള അഴുക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്, നമ്മൾ നാട്ടിലൊക്കെ വീടുകളിൽ നിന്നൊക്കെ പാല് വാങ്ങിക്കുമ്പോൾ സാധാരണ എല്ലാവരും തന്നെ ഇതുപോലെ ബോട്ടിലാണ് ആക്കി തരാറ്. അപ്പോൾ ഈ ബോട്ടിൽസിലൊക്കെ കഴുകിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഈ പാലിൻ്റെ കുപ്പിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ. ഇതിനായിട്ട് ഞാനിവിടെ സാധാരണ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രബ്ബറിൻ്റെ ഒരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഈ പീസിനെ നമുക്ക് കഴുകേണ്ട ബോട്ടിലിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കുലുക്കി കൊടുക്കാം. ഏത് ഭാഗത്താണോ അഴുക്ക് ആ ഭാഗത്തേക്ക് സ്ക്രബ്ബറാക്കിയിട്ട് ഇങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായി കുലുക്കി കഴിഞ്ഞിട്ട് ഈ സ്ക്രബ്ബർ നമുക്ക് ഇതിന്ന് എടുത്തു മാറ്റാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വൃത്തിയായി കിട്ടും കുപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പാല് കൊണ്ടുവരുന്ന കുപ്പിയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് പൊട്ടുന്ന കുപ്പിയാണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിൻ്റെ അടിവശത്ത് ഇതുപോലെ എപ്പോഴും നിറയെ അഴുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഡെയിലി മിക്കവാറും തന്നെ ഇത് യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പം നന്നായിട്ട് അഴുക്കുണ്ടാവും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനും ഒരു എളുപ്പവിദ്യ ഞാൻ പറയാം. ഇതുപോലെ സ്റ്റീൽ സ്ക്രബ്ബറിൽ നിന്ന് മുറിച്ചെടുത്ത ചെറിയൊരു പീസും അതുപോലെ തന്നെ ഒരു ബ്രഷും, നമ്മൾ പഴയ ഒരു ബ്രഷും ഉണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. സ്റ്റീൽ സ്ക്രബ്ബർ ഇതിൻ്റെ ഇടയിലിട്ട ശേഷം ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് അരച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. അടുത്തത് ഈ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഇനി ഇത് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദോശയ്ക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചട്നി, അല്ലെങ്കിൽ ചിലരൊക്കെ ഇതിന് ചമ്മന്തി എന്നൊക്കെ പറയും, ഇത് നമ്മൾ ബാക്കി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ നമ്മൾ കളയും, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇത് നമ്മൾ കളയുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും യൂസ് ചെയ്യുന്നതിനൊക്കെ പകരം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വെജിറ്റബിൾസൊക്കെ കറി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തേങ്ങ അരച്ച് ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് കളയുന്നത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും യൂസ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. കത്രികയുടെ മൂർച്ച കൂട്ടുന്ന ഒരു ട്രിക്കാണ് അടുത്തത്. നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്രികയും അതുപോലെ തന്നെ വേറെ നമ്മൾ പേപ്പർ കട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കത്രികയൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാൻ വലിയൊരു പീസ് അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അലുമിനിയം ഫോയിൽ പേപ്പർ കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂർച്ച കൂട്ടേണ്ട കത്രിക വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് മുറിക്കാം. ഇത് കുറച്ച് മുറിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഇതിനെ മൂർച്ച കൂടിയതായിട്ട്. ഇതുപോലെ തന്നെ എല്ലാ കത്രികകളും നമുക്ക് ചെയ്തെടുക്കാം. പേപ്പറൊക്കെ കട്ട് ചെയ്ത കത്രിക കുറേ നാൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വേഗം മൂർച്ച പോകാറുണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ മൂർച്ച കൂട്ടിയെടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പൊട്ടിച്ച കവർ എങ്ങനെ ക്ലോസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഈ കവറിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അയൺ ബോക്സ് നന്നായി ചൂടാക്കിയിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പം ഇതെല്ലാ ഭാഗവും ഇതുപോലെ ക്ലോസ് ആയിട്ടുണ്ട്. അയൺ ബോക്സ് തട്ടിയ ഭാഗമൊക്കെയും ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ
നമ്മൾ അടിച്ചു വരുന്ന ബ്രഷ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് അതിൻ്റെ താഴ്ഭാഗം ഞാൻ ഊരിയെടുത്തതാണ്. ഇതിലിപ്പോൾ നന്നായിട്ട് അഴുക്കുണ്ട്. ഇതുപോലൊരു ബേസൻ എടുത്ത് അതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളമായാലും മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ ബ്രഷ് ഇതുപോലെ നമ്മളിങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്ക് പോകുന്നതാണ്. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി, കൂടുതൽ ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. നമുക്ക് ഈ വെള്ളത്തിൽ ഇതിലെ അഴുക്ക് മുഴുവൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണിത്. സാധാരണ നമ്മൾ വെള്ളം വെച്ച് കഴുകിയാലൊന്നും ഇത്ര പെട്ടെന്ന് പോവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ നമ്മൾ പാത്രത്തിലേക്ക് ചെറിയ സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് വീണ് പോകാറുണ്ട്. കറിയൊക്കെ എടുത്ത പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ സ്പൂൺ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ വീണ് പോകും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഒരു റബ്ബർ ബാൻഡ് മാത്രം മതി. ഈ റബ്ബർ ബാൻഡ് ഈ സ്പൂണിൻ്റെ അറ്റത്ത് ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് ഇതിലേക്ക് വെക്കുമ്പോൾ താഴോട്ട് പോകുന്നില്ല. ചൂടുള്ള സ്റ്റീൽ പാത്രങ്ങളിലൊന്നും നമ്മളിങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ റബ്ബർ ബാൻഡ് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ തണുത്തിരിക്കുന്ന സാധനങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. പൊട്ടിച്ച കവറ് ക്ലോസ് ചെയ്യുന്ന മറ്റൊരു ടെക്നിക്ക് നോക്കാം. ഇതുപോലെയുള്ള കോർക്ക് എടുക്കാം. ഈ കോക്ക് ഇതുപോലെ ജ്യൂസ് ബോട്ടിൽസൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ അടച്ചു വെച്ചിരിക്കുന്ന കോക്കാണ്. ഇത് ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏത് കവറാണോ ക്ലോസ് ചെയ്യേണ്ടത് ആ കവർ ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ കോക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്നും തന്നെ ഊരിപ്പോകുന്നില്ല. ഇതുപോലത്തെ കോക്ക് കയ്യിലുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെയുള്ള ബോട്ടിൽസിൻ്റെ അടപ്പ് എങ്ങനെ പെട്ടെന്ന് തുറന്നെടുക്കാൻ നോക്കാം. നമ്മൾ അച്ചാറും ജാമും ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയുള്ള ബോട്ടിൽസാണ് കിട്ടാറ്. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂന്ന് ടെക്നിക്ക് ഞാൻ പറയാം. ആദ്യത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കത്തി കൊണ്ട് രണ്ട് മൂന്ന് സൈഡിൽ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം എടുക്കാം. അതിലേക്ക് ഈ അടപ്പുള്ള ഭാഗം അങ്ങനെ മുക്കി വെക്കാം. അങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ തീ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ അടപ്പുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ അടപ്പ് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ടൈറ്റായിട്ടിരിക്കില്ല. ജസ്റ്റ് നമുക്കൊന്ന് മൂടി വെക്കാൻ മാത്രമേ ഈ അടപ്പ് കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ടൈറ്റായിട്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ രണ്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ പിടിയുടെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടുത്ത സൈഡിലും ചെയ്തു കൊടുക്കാം. ചെയ്ത് കഴിഞ്ഞാൽ ഈ അടപ്പ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ഇത് നമ്മൾ കമഴ്ത്തി പിടിച്ചാൽ പോലും ഇതുപോലെ പോരില്ല. ഇതേ ടെക്നിക്ക് നമുക്ക് നൂല് വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലാത്തവർ നൂല് വെച്ച് ചെയ്ത് നോക്കൂ. അടുത്തതും ഒരു കവർ ക്ലോസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പേപ്പർ പിന്നാണ്. പേപ്പർ പിന്നിന് അധികം വിലയൊന്നുമില്ല. നമ്മൾ സാധാരണ ക്ലിപ്പൊക്കെ വാങ്ങിക്കുന്നേക്കാളും വളരെ വിലക്കുറവാണ്. ഒരുപാട് പേപ്പർ പിൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പേപ്പർ പിന്നെ ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു 14 ടിപ്പുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിലും മൂന്ന് ടെക്നിക്സ് ഞാൻ പറയുന്നുണ്ട് കവർ ക്ലോസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണൂ. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യൂ. താങ്ക് യു.